പ്രതീക്ഷിക്കാം. പക്ഷേ യന്ത്രഭാഗങ്ങളൊക്കെ എത്തി, അതിന്റെ ഒരു പ്രായോഗിക വശം കൂടി നമുക്കിനിയും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഡാൻ കുര്യൻ അവിടെ തുടരുന്നുണ്ട്. ഡാൻ ആനേറയിലാണുള്ളത്. പക്ഷെ ഡാനിൽ മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബലാബലത്തിന് കൂടി സാക്ഷിയാകുന്നു. AI ഗ്രൂപ്പുകളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് കനത്ത വെല്ലുവിളിയാവുകയാണ് ഇരു ഗ്രൂപ്പുകളിലും അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പൊതുസ്വീകാര്യരായ യുവമുഖങ്ങൾ. അതേസമയം വടക്കൻ ജില്ലകളിലടക്കം തെരഞ്ഞെടുപ്പ് പ്രക്രിയ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന സാഹചര്യവും ഉരുത്തിരിഞ്ഞിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഓൺലൈൻ വോട്ടിംഗ് നടപടികൾ 5 ദിവസം പിന്നിടുമ്പോൾ കടുത്ത മത്സരമാണ് AI ഗ്രൂപ്പുകളുടെ സ്ഥാനാർത്ഥികൾ തമ്മിൽ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻ വർക്കി നേർക്കുനേർ പോരാട്ടം ഇരു ഗ്രൂപ്പുകളിലെയും താഴെത്തട്ടിലുള്ള നേതാക്കന്മാർ വരെ ഏറ്റെടുത്തതോടെ മത്സരരംഗം ചൂടുപിടിച്ചിരിക്കുകയാണ്. എ ഗ്രൂപ്പിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി രാഹുലിനെതിരെ ഉമ്മൻചാണ്ടി ബ്രിഗേഡിന്റെ ഭാഗമായി മത്സരിക്കുന്ന മറ്റ് 4 സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ട് പിടിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് കനത്ത വെല്ലുവിളിയാകും. ഐ ഗ്രൂപ്പിന്റെ മുഖമായ അബിൻ വർക്കിക്കെതിരെയും OJ ജനീഷ് അടക്കമുള്ളവർ അതേ ഗ്രൂപ്പിൽ നിന്ന് മത്സരിക്കുമ്പോൾ വിമത ശബ്ദങ്ങൾ ഔദ്യോഗിക പക്ഷത്തിന് തലവേദനയാകുകയാണ്. മൊബൈൽ ആപ്പ് മുഖേന സുതാര്യത ഉറപ്പാക്കിയാണ് വോട്ടിംഗ് നടപടികൾ പുരോഗമിക്കുന്നത്. വരുന്ന 28-ാം തീയതി വരെയാണ് വോട്ടിംഗ് സമയപരിധി. 3 വനിതകളടക്കം 13 പേരാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. മുതിർന്ന ഗ്രൂപ്പ് നേതാക്കളാണ് അണിയറയിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഡാനിലേക്ക് പോകാം അല്ലേ? ഡാൻ, യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അത് വലിയ ചർച്ചയായിരുന്നു നേരത്തെ തന്നെ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോഴും AI ഗ്രൂപ്പുകൾക്ക് അത് വലിയ അഭിമാന പ്രശ്നമാണ്. ഏറ്റവും സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ? പ്രതീക്ഷകൾ എങ്ങനെയാണ് ഗ്രൂപ്പുകൾ? അശ്വതി, സാധാരണയായി എ ഗ്രൂപ്പിൻ്റെ കൈവശമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം. പക്ഷേ ഇത്തവണ ഉണ്ടായിരിക്കുന്ന ഈ മത്സരത്തിലെ വ്യത്യസ്തമായൊരു ശൈലി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഈ പ്രത്യേക നടപടിക്രമങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമായി വോട്ടിങ്ങിനൊപ്പം നടക്കാനിരിക്കുന്ന അഭിമുഖം, ഇങ്ങനെ പല കടമ്പകൾ കടന്ന് മാത്രമേ ഒരാൾക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിനിടയിലാണ് ഗ്രൂപ്പുകളുടെ ഔദ്യോഗിക പ്രതിനിധികളായി, അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന AI ഗ്രൂപ്പുകളുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എ ഗ്രൂപ്പിൻ്റെയും അബിൻ വർക്കി ഐ ഗ്രൂപ്പിൻ്റെയും പ്രതിനിധികളായി ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തേക്ക് വരുന്നു. അവിടെ തന്നെ ഈ അവർക്കെതിരെ തന്നെ ഈ ഗ്രൂപ്പുകൾക്ക് ഉള്ളിൽ നിന്ന് വീണ്ടും സ്ഥാനാർത്ഥികളായവർ അവർക്ക് തീർത്തുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി തീരെ ചെറുതല്ല. അതുതന്നെയാണ് നമ്മുടെ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിച്ചിരിക്കുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കേണ്ട വോട്ടുകളാണ് അതേ ഗ്രൂപ്പിൽ തന്നെയുള്ള മറ്റ് 4 സ്ഥാനാർത്ഥികൾക്കായി അത് ഡിവൈഡായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സമാനമായ സാഹചര്യം അബിൻ വർക്കിക്കെതിരെ ഐ ഗ്രൂപ്പിലുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായ ഒരു മത്സരരംഗം ഉരുത്തിരിഞ്ഞിരിക്കുന്നു. എന്തായാലും താഴെത്തട്ടിൽ വരെ പ്രവർത്തകർ സജീവമാണ്. അവർ നേതാക്കന്മാരടക്കം കീഴ്ഘടകങ്ങളിലടക്കം ഊർജിതമായ പ്രവർത്തനങ്ങളാണ് ഏത് വിധേനയും സംസ്ഥാന കമ്മിറ്റി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നടക്കുന്ന ആവേശകരമായ ഇടപെടലുകൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം, എറണാകുളത്തടക്കം മറ്റ് വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തലസ്ഥാനത്ത് ഇതുവരെ അത്തരത്തിലുള്ള കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആവേശത്തിന് തെല്ലും കുറവില്ല. വളരെ ഊർജിതമായ രീതിയിൽ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. 28-ാം തീയതി, ഈ ജൂലൈ 28 വരെയാണ് വോട്ടിംഗ് ചെയ്യുന്നതിനുള്ള സമയപരിധി. അതിന് ശേഷമായിരിക്കും ഈ ടോട്ടൽ കൗണ്ടിങ്ങിനൊക്കെ ശേഷം അഭിമുഖമടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റി രാഹുൽ ഗാന്ധിയുമായി നടത്തുന്ന അഭിമുഖത്തിൻ്റെ പിന്നാലെ നിലവിൽ വരുന്ന സാഹചര്യമുണ്ടാകുക. ഏതായാലും യൂത്ത് കോൺഗ്രസിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. കാരണം ഈ ഒരുപാട് നാളിന് ശേഷം ഒരു ഉണർവ് ഈ യൂത്ത് കോൺഗ്രസിൽ. ഇന്നിപ്പോൾ വന്ന കണക്ക് ഈ അംഗത്വ ഫീസ് തന്നെ 1 കോടി രൂപ കവിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വാശിയോടെ ആളുകൾ ചേർക്കുകയാണ് അവരുടെ പ്രതിനിധികളെ, വോട്ട് ചെയ്യാനുള്ള ആളുകളെയൊക്കെ. അതിൻ്റെ ഒരു ഉണർവ് യൂത്ത് കോൺഗ്രസിലുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, CPMന്റെ സംസ്ഥാന സമിതി യോഗമാണ്, അത് ഇന്ന് അവസാനിക്കുകയാണ്. SFIയും CITയും ഉൾപ്പെടെയുള്ള ബഹുജന സംഘടനകളുടെ തെറ്റായ പ്രവർത്തികൾക്ക് തടയിടാനുള്ള കർമ്മ പദ്ധതികൾക്കും രൂപം നൽകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഒപ്പം ഏകീകൃത സിവിൽ കോഡിലും മണിപ്പൂർ അക്രമങ്ങളിലും പ്രചരണത്തിനും CPM തീരുമാനിച്ചിട്ടുണ്ട്. ഡാൻ കുര്യൻ തന്നെയാണ് ഈ വിഷയത്തിൽ വിശദാംശങ്ങൾ നൽകുന്നത്. ഡാൻ, പ്രധാനപ്പെട്ട ഒന്ന്, ഈ മുസ്ലിം സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏകീകൃത സിവിൽ കോഡിലടക്കം CPMന്റെ ഒരു നീക്കമാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ